നമസ്കാരം, ഞാൻ സോണിയ ബിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് ഡയമണ്ട് കട്ട്, ഞങ്ങളുടെ നാട്ടിലേക്ക് വെട്ടുമിഠായി എന്നാണ് പറയുന്നത് കേട്ടോ. അതൊന്നും അങ്ങനെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിൽ, അതുപോലെ പുറത്ത് നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിനായി നമുക്ക് ആദ്യം വേണ്ടത് മൈദയാണ്. 2 കപ്പ് മൈദയും അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയുമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അരിപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ഡയമണ്ട് കട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്. നെയ്യോ ബട്ടറോ ചേർത്ത് മാവ് നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് മാവ് കുഴച്ചെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഡയമണ്ട് കട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ പിടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കിട്ടണം. ആ ഒരു പാകമാകുമ്പോൾ വേണം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ. സാധാരണ വെള്ളം ഒഴിച്ചാൽ മതി, ചൂടുവെള്ളമൊന്നും വേണ്ട. സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരുപാട് ലൂസായി പോകാതെ കുറച്ച് ചപ്പാത്തി മാവിന് കുഴക്കില്ല, ആ ഒരു പാകത്തിന് കുഴച്ചെടുക്കുക. കുഴച്ചിട്ട് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അപ്പം തന്നെ പരത്തി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു പാകത്തിന് വേണം മാവ് കുഴച്ചെടുക്കാൻ. ഇനി ഇതൊന്ന് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് പരത്തി എടുക്കണം, പരത്തി കട്ട് ചെയ്തെടുക്കണം. ഇത് പരത്തുമ്പോൾ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. ഒരുപാട് കട്ടിയാകാൻ പാടില്ല. കട്ടിയായി പോയി കഴിഞ്ഞാൽ, തിക്കായി പോയി കഴിഞ്ഞാൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ, പൊരിച്ചെടുക്കുമ്പോൾ ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഇതിലിട്ട് കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം നമുക്കത് പരത്തിയെടുക്കാം. പൊടിയിട്ടിട്ടാണ് പരത്തുന്നതെന്നുണ്ടെങ്കിൽ എണ്ണയിലൊക്കെ ഇങ്ങനെ പൊടി കരിഞ്ഞു പിടിച്ച് കിടക്കും, അതുകൊണ്ടാണ് ഇച്ചിരി ഓയിലാണ് പൊട്ടിയിട്ടാണ് പരത്തിയെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. നന്നായിട്ട് കണ്ടോ, നല്ല തിന്നായിട്ട് ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. പരത്തിയിട്ട് ഒരു നൈഫ് വെച്ചോ അല്ലെങ്കിൽ പിസ കട്ടറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒരു സൈഡിലോട്ടൊന്ന് സ്ട്രൈറ്റ് കട്ട് ചെയ്യുക, ചരിച്ചും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് ഡയമണ്ട് ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. കുറച്ചും കൂടെ വലിയ പീസസ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ടിത് ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ കണ്ടോ, ഞാനിപ്പോൾ ഒരു ചെറിയ ചൂടായി തുടങ്ങിയിട്ടുള്ളൂ, മീഡിയം ചൂടിലായപ്പോൾ തന്നെ ഇത് പെറുക്കി ഇട്ട് തുടങ്ങി കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരിക്കലും ചുട്ടെടുക്കാൻ നോക്കരുത്, ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കരുത്. ചെറിയ തേയില വെച്ചിട്ട് വേണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വരുന്നത് വരെ ചെറിയ തേയില കിടന്നിട്ട് നമുക്കിത് പൊരിച്ചെടുക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണമേ. ഇതുപോലെ നമ്മുടെ ഡയമണ്ട് കട്ട്സ് എല്ലാം ഫ്രൈ ചെയ്ത് എടുക്കാം. ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഓണത്തിന്, ഇന്നത്തെ ഓണത്തിന്, ഈ വർഷത്തെ ഓണത്തിന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ ഇതെല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അതിനായിട്ടിപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര ഡയമണ്ട് കട്ടിന് 1 കപ്പ് പഞ്ചസാരയുടെ ആവശ്യമില്ല, 1/2 കപ്പ് എടുത്താലും മതി, കുഴപ്പമില്ല. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം, അതായത് എടുക്കുന്ന പഞ്ചസാരയുടെ നേരെ പകുതി അളവ് വെള്ളമാണ് വേണ്ടത് കേട്ടോ. ഇതിലേക്കിട്ട് 4-5 ഏലക്കായ സദസ്യം കൂടെ ചേർത്ത് കൊടുക്കാം. കൺസ്ട്രിങ് കൺസിസ്റ്റൻസി ആയതിനു ശേഷം ഒന്നും കൂടെ ഒന്ന് തിളച്ച് തുടങ്ങും കേട്ടോ. ഇതിപ്പോൾ 1 സ്ട്രിങ് ആയത് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, നമുക്കിങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തണുക്കുമ്പോൾ, ഇങ്ങനെ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഇതുപോലെ ഒരു നൂൽപ്പരുവം കണ്ടോ, ഇതുപോലെ ആയി വരും. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച് വരുമ്പോൾ ഇതുപോലെ ഇത് പഞ്ചസാരയുടെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. ആ ഒരു പാകം ആകുമ്പോൾ വേണം നമുക്കിതിലേക്ക് കൊരിയൊഴിക്കാൻ. അതല്ല, വെള്ളം പോലെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ നമ്മളത് ഒഴിക്കുമ്പോൾ കുതിർന്നു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. ഇതുപോലെ ഒഴിക്കുക. ഒഴിക്കുമ്പോൾ തന്നെ പഞ്ചസാര ഇങ്ങനെ വെള്ള കളറിൽ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും.
ഇത് കണ്ടോ പഞ്ചസാരയിരിക്കുന്ന കണ്ട സൈഡിലേക്ക്. ഇതുപോലല്ലേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള ഡയമണ്ട് കട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.